വെൽക്കം ഓൾ, എല്ലാവർക്കും ഷുവർ ഷോട്ട് പി എസ് സി ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഇംഗ്ലീഷിലെ കുറച്ച് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ 5 റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ലെറ്റ് ദ ഗാർഡ്സ് ബി ആംഡ് ഹി ഓർഡേഡ് എന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതാണ് റിപ്പോർട്ടഡ് സ്പീച്ച് ആണ്. എന്താണ് റിപ്പോർട്ടഡ് സ്പീച്ച് ആണ് ഹി ഓർഡേഡ് അല്ലേ, അതാണ് റിപ്പോർട്ട് സ്പീച്ച് ആണ് നമുക്ക് കാണുമ്പോൾ അറിയാം. ഇതിൽ 4 ഓപ്ഷൻ ഉണ്ട്, ആ ഓപ്ഷൻ ഇവിടെ എഴുതിയിട്ടില്ല. അപ്പോൾ നമുക്ക് ആൻസർ പറയാം എന്താണെന്ന്. അപ്പോൾ ലെറ്റ് ദ ഗാഡ്സ് ബി ആംഡ് ഹി ഓർഡേഡ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഹി ഓർഡേഡ് ദ ഗാഡ്സ് ഷുഡ് ബി ആംഡ്. അപ്പോൾ ഇതായിരുന്നു ഇതിൻ്റെ ആൻസർ അന്ന് കൊടുത്തിരുന്നത്. എന്താണ് ഹി ഓർഡേഡ് ദ ഗാഡ്സ് ഷുഡ് ബി ആംഡ് ആയിരുന്നു ആൻസർ. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ സാധാരണ കണ്ടിട്ടുള്ളത് എന്താണ്, സാധാരണ റിപ്പോർട്ട് ചെയ്യാൻ ചോദിക്കുന്നത് എങ്ങനെയുള്ള സെൻറ്റൻസുകളായിരിക്കും? സാധാരണ ഒന്നുകിൽ എന്താണ് അസർട്ടീവ് സെൻറ്റൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ് ആയിരിക്കും, അല്ലെങ്കിൽ എന്താണ് ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ആയിരിക്കും നമുക്ക് റിപ്പോർട്ട് ചെയ്യാനായിട്ട് തരുന്നത്. അപ്പോൾ ഓരോ സെൻറ്റൻസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഓരോ രീതിയിലാണ് നമുക്കറിയാം. ഈ സെൻറ്റൻസ് എന്താണ്, ഇതൊരു ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ആണ് അല്ലേ, മനസ്സിലായി കഴിഞ്ഞു. ഓർഡറാണ്, ഓർഡറും കമാൻഡ് റിക്വസ്റ്റ് ഒക്കെ വരുന്നത് എന്താണ്, ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ആണ് അല്ലേ, ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇമ്പരേറ്റീവ് സെൻറ്റൻസ് സാധാരണ റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്. സാധാരണ റിപ്പോർട്ട് ചെയ്യുന്നത് വെച്ചാൽ അവിടെ നമ്മൾ 2+ വെർബ് ഉപയോഗിച്ചാണ് എന്ത് ചെയ്യുന്നത്, റിപ്പോർട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇമ്പരേറ്റീവ് സെൻറ്റൻസ് സാധാരണ റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, 2+ വെർബ് ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ, ഹി റിക്വസ്റ്റഡ് പ്ലീസ് ഗീവ് മീ എ പെൻ. ഇപ്പോൾ പ്ലീസ് ഗീവ് മീ എൻ പെൻ. അപ്പോൾ ഇതൊരു സാധാരണ എന്താണ്, ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ഈ സെൻറ്റൻസ് എങ്ങനെയാണ് നമ്മൾ സാധാരണ റിപ്പോർട്ട് ചെയ്യുന്നത്, അവിടെ നമ്മൾ 2+ വെർബ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്, റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഇമ്പരേറ്റീവ് സെൻറ്റൻസ്. റിപ്പോർട്ട് ചെയ്യാനുള്ള രീതി എന്താണ്, 2+ വെർബ് ആണ് അല്ലേ. കമാൻഡ് ഓർ റിക്വസ്റ്റ് വരുന്ന സെൻറ്റൻസുകളാണ് ഇമ്പരേറ്റീവ് സെൻറ്റൻസ്. അതെങ്ങനെയാണ് നമ്മൾ 2+ വെർബ് ഉപയോഗിച്ചാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആൻസർ എങ്ങനെ വരും, ഹി റിക്വസ്റ്റഡ്. റിക്വസ്റ്റഡ് കഴിഞ്ഞതിന് ശേഷം 2+ വെർബ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്താണ് 2+ വെർബ്? 2. ഇനി തന്നിരിക്കുന്ന വെർബ് ഏതാണ് നോക്കുക, ഗീവ് ആണല്ലോ. 2 കഴിഞ്ഞ് ഗീവ് അല്ലെ, 2+ വെർബ്. ടു ഗീവ് മീ എന്താവും, ഹിം ആവും. ടു ഗീവ് ഹിം എ പെൻ എന്നാകും അല്ലേ. അപ്പോൾ എന്താണ് ആൻസർ, ഹി റിക്വസ്റ്റഡ് ടു ഗീവ് ഹിം എ പെൻ ആണ് ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ പ്ലീസ്, പ്ലീസ് നമ്മൾ എന്താണ് ഒഴിവാക്കാറുണ്ട് എല്ലാ സെൻറ്റൻസിലും ഇങ്ങനെ വരുന്ന സമയത്ത്, പ്ലീസ് നമ്മൾ എന്ത് ചെയ്യും, ഒഴിവാക്കും. ബാക്കിയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഗീവ്, ഇപ്പോൾ ഗീവ് ആണ് തന്നിരിക്കുന്ന വെർബ്. ഇപ്പോൾ 2+ വെർബ് ഉപയോഗിക്കണം. അപ്പോൾ ഇമ്പരേറ്റീവ് സെൻറ്റൻസ് സാധാരണ എന്താണ് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത്, 2+ വെർബ് ഉപയോഗിച്ച് നമ്മൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ എങ്ങനെ വരും, ടു ഗീവ് അല്ലെ, ടു ഗീവ് മീ എന്താവും, ഹിം എ പെൻ എന്ന് ആൻസറിലേക്ക് മാറും. പക്ഷേ ഇവിടെ നോക്കിയാണ്, ഇതും ഒരു ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ആണ്. പക്ഷേ ഈ സെൻറ്റൻസ് എന്ന് പറയുന്നത് ലെറ്റിലാണ് തുടങ്ങിയിരിക്കുന്നത്. ഇതിലാണ് ലെറ്റിലാണ് തുടങ്ങിയിരിക്കുന്നത്, അത് ഓർത്തിരിക്കുക. ലെറ്റിലാണ് ഈ സെൻറ്റൻസ് ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ ലെറ്റിൽ തുടങ്ങുന്ന, ഇപ്പോൾ ലെറ്റിന് ശേഷം ഓർഡറോ സജഷനോ വരികയാണെങ്കിൽ, എന്താണ് ലെറ്റിന് ശേഷം ഒരു ഓർഡർ അല്ലെങ്കിൽ ഒരു സജഷൻ വരികയാണെങ്കിൽ നമ്മൾ ഈ രീതിയിലല്ല റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, ലെറ്റിന് ശേഷം ഓർഡറോ സജഷനോ ആണ് വരുന്നതെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഇങ്ങനെയാണ്, ഹി ഓർഡേഡ് ദ ഗാർഡ്സ് ഷുഡ് ബി ആംഡ്. അപ്പോൾ അവിടെ നമ്മൾ ഉറപ്പായിട്ട് എന്ത് ഉപയോഗിച്ചിരിക്കും, ഒരു ഷുഡ് ഉപയോഗിച്ചിരിക്കും. അപ്പോൾ ദ ഗാഡ്സ് ഷുഡ് ബി ആംഡ് ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. നോക്കിയാണല്ലോ. എന്താണ് ലെറ്റിന് ശേഷം എന്തൊക്കെയാണ് വരുന്നതെങ്കിൽ ഓർഡറോ അല്ലെങ്കിൽ സജഷനോ ആണ് വരുന്നതെങ്കിൽ അവിടെ ഉറപ്പായിട്ടും ഷുഡ് ഉണ്ടായിരിക്കും. ഉറപ്പായിട്ടും എന്താണ് ഷുഡ് ഉണ്ടായിരിക്കും, അത് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. അപ്പോൾ സാധാരണ രീതിയിലുള്ള ഇമ്പരേറ്റീവ് സെൻറ്റൻസ് റിപ്പോർട്ട് ചെയ്യുന്ന പോലെയല്ല. അപ്പോൾ ലെറ്റ് ദ ഗാഡ്സ് ബി ആംഡ്. ഓക്കെയാണല്ലോ. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മളവിടെ എന്താണ് ഷുഡ് ഉപയോഗിക്കും. എന്തുപയോഗിക്കും, ഷുഡ് ഉപയോഗിക്കും എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ അന്ന് ഓപ്ഷനിൽ എന്താണ് ഷുഡ് ഉണ്ടായിരുന്നു, ഷുഡ് ഉണ്ടായിരുന്ന ഒരേ ഒരു ഓപ്ഷനേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് അതിൽ നിന്ന് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ എന്താണ് ഷുഡ് ഉണ്ടോ നോക്കുക, ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യനിൽ എന്താണ് ഷുഡ് ഉണ്ടോ നോക്കുക. പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, ഇപ്പോൾ ലെറ്റിന് ശേഷം എന്താണ് ഒരു ഓർഡറോ സജഷനോ ആണ് വരുന്നതെങ്കിലാണ് നമുക്കിങ്ങനെ എന്താണ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ആൻസർ എന്താണ്, ഹി ഓർഡേഡ് ദ ഗാഡ്സ് ഷുഡ് ബി ആംഡ്. അപ്പോൾ അതിനിടയ്ക്ക് എന്ത് ചേർത്തു, ഒരു ഷുഡ് ചേർത്തു. അപ്പോൾ ഇതായിരുന്നു ആൻസർ, ഷുഡ് ഒരു ഓപ്ഷനിലേ ഉള്ളായിരുന്നു. അപ്പോൾ ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യനിൽ എന്താണ് ഷുഡ് ആൻസറായിട്ട് വരും, ഷുഡ് ഇടയ്ക്ക് ആൻസറായിട്ട് വരും എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഇത് പല പരീക്ഷകൾക്കും ഇടയ്ക്ക് എന്തിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ഇതെല്ലാം എന്താണ് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. റാങ്ക് മേക്കിംഗ്
ക്വസ്റ്റ്യൻസ് ആയിട്ട് എന്താണ് വന്നിട്ടുണ്ട് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ, ഇപ്പൊ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ സാധാരണ ഇമ്പരേറ്റീവ് സെന്റൻസ് ഇങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പൊ ലെറ്റിന് ശേഷം സജഷനോ ഓർഡർ ആണ് വരുന്നെങ്കിൽ അവിടെ ഒരു ഷുഡ് ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എവരി വൺ ഈസ് ലയബിൾ ടു മേക്ക് മിസ്റ്റേക്സ്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ഇവിടെ എന്താണ് നമുക്കറിയാം, ഒരു സെന്റൻസ് എന്നിട്ട് അല്ലേ അവിടെ ക്വസ്റ്റ്യൻ ഡയഗ് കണ്ടുപിടിക്കാനാണ് തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഡയഗ് അങ്ങനെ അല്ലേ എന്ന് ചോദിക്കുന്നതാണ് ക്വസ്റ്റ്യൻ ഡയഗ് നമുക്കറിയാം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഡയഗ് കണ്ടുപിടിക്കാൻ പറയുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യുന്ന എന്താണ്, നമ്മൾ ആദ്യം എപ്പോഴും സാധാരണ ചെയ്യാവുന്ന എന്താണ്, ആദ്യം ഓക്സിലറി വെർബോ ഉണ്ടോ ഇല്ലേ നോക്കും. സെന്റൻസിൽ എന്താണ് ഓക്സിലറി വെർബോ ഉണ്ടോ ഇല്ലേ നോക്കും. പീസ് എന്ന് പറയുന്ന ഓക്സിലറി വെർബ് നമുക്ക് കിട്ടി. അപ്പൊ നമ്മൾ ആദ്യം പീസ് എഴുതുന്നു. ഇനി സെന്റൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? സെന്റൻസിൽ നെഗറ്റീവ് വേർഡ്സ് ഒന്നും തന്നെ ഇല്ല, അതുകൊണ്ട് സെന്റൻസ് എന്താണ് പോസിറ്റീവ് ആണ്. സെന്റൻസ് പോസിറ്റീവ് ആകുമ്പോൾ ടാഗ് നെഗറ്റീവ് ആക്കണം. അപ്പൊ ടാഗ് നെഗറ്റീവ് ആക്കാൻ നമ്മൾ നോട്ട് എന്ന വേർഡ് എപ്പോഴും ചേർക്കാറുണ്ടല്ലോ. അപ്പൊ ഈസ് പ്ലസ് നോട്ട് എന്താവും, ഈസിന്റെ ആവും. ഈസ് പ്ലസ് നോട്ട് ഈസിന്റെ ആണ്. ഇനി എവരി വൺ, എവരി വൺ ആണല്ലോ. ഇപ്പൊ എവരി വൺ, എവരിബഡി, നോ വൺ, നോ ബഡി ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ സബ്ജക്റ്റ് ആയിട്ട് എന്താണ് ദേ ആണ് എഴുതുന്നത്. അവസാനം ഏത് എഴുതും, ദേ എഴുതും നമുക്കറിയാം. അപ്പൊ ഈസിന്റെ ദേ എന്നാണ് സ്വാഭാവികമായിട്ട് നമ്മൾ ആദ്യമേ ആൻസറിലേക്ക് പോകുന്നത്. അപ്പൊ ഈസിന്റെ ദേ ഓപ്ഷനിൽ ഉണ്ടോ നോക്കും. അപ്പൊ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും, ഈസിന്റെ ദേ ആൻസർ ആയിട്ട് എഴുതും. പക്ഷേ ഈ ആൻസർ എന്താണ്, തെറ്റാണ്. ഈ ആൻസർ തെറ്റാണ്. കാരണം എന്താണ്, ദേ എന്ന് പറയുന്നത് പ്ലൂറലാണ്. അപ്പൊ ദേ പ്ലൂറലാണ്, പക്ഷേ ഈസ് എന്ന് പറയുന്നത് എന്താണ്, സിംഗുലർ ആണ്. അപ്പൊ ദേ ആരുടെ കൂടെ വരും, ദേ ആറിന്റെ കൂടെയാണ് വരുന്നത്. അപ്പൊ ആറെന്ന് പറയുന്നത് പ്ലൂറൽ ഫോം ആണല്ലോ. അപ്പൊ ദേ ഒരിക്കലും ഈസിന്റെ കൂടെ വരില്ല, ദേ ഏതിന്റെ കൂടെയാണ് വരുന്നത്, ആറിന്റെ കൂടെയാണ് വരുന്നത്. അപ്പൊ ഏതാണ് ആൻസർ, ആറിൻ്റെ ദേ എന്നതാണ് കറക്റ്റ് ആൻസർ. ഇതും റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ആ സമയത്ത്. അപ്പൊ ആറിൻ്റെ ദേ ആണ് ആൻസർ. ഓക്കെ ആണല്ലോ. അപ്പൊ ദേ ഏഡ് ഏതിൻ്റെ കൂടെ വരും, ആറിൻ്റെ കൂടെ വരും എന്ന് ഓർത്തിരിക്കുക. വേറിൻ്റെ കൂടെ വരും, അതുപോലെ എന്താണ് ഹാവിൻ്റെ കൂടെ വരും, അല്ലെ അങ്ങനെയൊക്കെ ഓർത്തിരിക്കുക. ഹാവിൻ്റെ കൂടെയാണ് വരുന്നത്. അപ്പൊ ഈ സമയത്ത് ഇങ്ങനെ ഇതുപോലെ രീതിയിലുള്ള പല ക്വസ്റ്റ്യൻ എന്തിനാണ് പിന്നീട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രാം ഈസ് യൂസ്ഡ് ടു ഡാഷ് ആപ്പിൾ ഓൺ വീക്കെൻഡ്സ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത് നമുക്ക് എന്താണ് ഒരു തെറ്റിക്കാൻ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനാണ്. നമുക്കൊരു കെണി ഒരു ട്രാപ്പ് ഒരുക്കി വെച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. അപ്പൊ ഇതുപോലെ തന്നെ ട്രാപ്പ് ഒരുക്കി വെച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. രാം ഈസ് യൂസ്ഡ് ടു ഡാഷ് ആപ്പിൾ ഓൺ വീക്കെൻഡ്സ്. അപ്പൊ നമ്മൾ സാധാരണ രീതിയിൽ പഠിച്ചിട്ടുണ്ട്, യൂസ്ഡ് ടു വന്നതിന് ശേഷം, യൂസ്ഡ് ടു കഴിഞ്ഞ ശേഷം എന്ത് ചേർക്കണം, വി വൺ ചേർക്കണം. അപ്പോൾ വെർബിൻ്റെ ഒന്നാമത്തെ ഫോം ചേർത്താൽ മതി. അപ്പോൾ യൂസ് ഡിറ്റ് കഴിഞ്ഞതിന് ശേഷം വി വൺ ഫോമാണ് നമ്മൾ ചേർക്കേണ്ടതെന്ന് നമ്മൾ സാധാരണ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് യൂസ് ഡിറ്റ് കാണുന്ന സമയത്ത് വി വണ്ണിലേക്ക് പോകും. ഇപ്പോൾ ഇവിടെ വി വൺ ഉണ്ടോ നോക്കും, ഈറ്റ്. അപ്പോൾ ഈറ്റ് ആണല്ലോ വി വൺ. അപ്പോൾ ഈറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഈറ്റിലേക്ക് പോകും. അപ്പോൾ ഈറ്റ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, തെറ്റായിട്ടുള്ള ആൻസറാണ്. കാരണം ഇവിടെ നോക്കുക, യൂസ് ഡിറ്റിന് മുമ്പ് ഒരു ഈസ് കിടപ്പുണ്ടല്ലേ, ഒരു ഈസ് കിടപ്പുണ്ട്. അപ്പൊ രാം ഈസ് യൂസ്ഡ് ടു, അങ്ങനെ യൂസ്ഡ് ടുവിന് മുമ്പ് ഈസ് കിടക്കുന്നത് കൊണ്ട് അവിടെ എന്താണ് ഐ എൻ ജി ഫോമാണ് ഉപയോഗിക്കേണ്ടത് അല്ലേ, ഈറ്റിംഗ്. അപ്പൊ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്, ഈറ്റിംഗ് ആണ് ആൻസർ. കാരണം എന്താണ് മനസ്സിലായല്ലോ, ഇപ്പൊ യൂസ്ഡ് ടുവിന് മുമ്പ് ഈസ് കിടപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈസിന്റെ കൂടെ നമ്മൾ എന്താണ് ഐ എൻ ജി ഫോമാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ ആൻസർ വന്നത്. വളരെ ശ്രദ്ധിച്ച് നോക്കണം ഈ ക്വസ്റ്റ്യൻ. ഇപ്പൊ രാം യൂസ്ഡ് ടു എന്നായിരുന്നെങ്കിൽ ഈറ്റ് ആൻസർ ആയിട്ട് വന്നേനെ. ഇപ്പൊ ഇവിടെ ഇടയ്ക്ക് ഒരു ഈസ് കിടപ്പുണ്ട് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. അതുകൊണ്ടാണ് ഈറ്റിംഗ് ആയിട്ട് വരുന്നത്. ഇതും എന്താണ് ട്രാപ്പ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. ഇനി ഹീ ഈസ് ഡാഷ് ടു ഹിം. ഇവിടെ നാല് ഓപ്ഷൻ, നോ, നോയിൻ, നോസ്, നോട്ട്. അപ്പൊ ഇതെന്താണ്, ഇത് നമ്മൾ പെട്ടെന്ന് നോക്കുന്ന സമയത്ത് ഇതെന്താണെന്ന് പിടിയിട്ടില്ല. എന്താണ്, നോ ആണോ, അല്ലെങ്കിൽ നോയിങ് ആണോ, നോസ് ആണോ, നോൺ ആണോ വരുന്നത് എന്ന് നമുക്ക് പെട്ടെന്ന് പിടിയിട്ടില്ല. നമ്മൾ പെട്ടെന്ന് എഴുതുന്ന എന്താണ്, ഈസിന്റെ കൂടെ സാധാരണ ഐ എൻ ജി ഫോം ആണല്ലോ വരുന്നത്. അതുകൊണ്ട് നോയിങ് പെട്ടെന്ന് എഴുതിയെന്ന് വയ്ക്കുമല്ലേ, ഹീ ഈസ് നോയിങ് ടു ഹിം എന്ന് എഴുതിയെന്ന് വയ്ക്കും. അപ്പൊ ആ ആൻസർ എന്താണ്, തെറ്റാണ്. അപ്പൊ അങ്ങനെ ആ പെട്ടെന്ന് ആൻസറിലേക്ക് പോകരുത്. ഇതെന്താണ് സാധാരണഗതിയിൽ ചോദിക്കുന്നതാണ്. എന്താണ് ഇത്, ആക്റ്റീവ് വോയിസും പാസീവ് വോയിസുമാണ്. ആക്റ്റീവ് വോയിസും പാസീവ് വോയിസുമാണ് ചോദിക്കുന്നത്. ഇത് തന്നിരിക്കുന്നത് എന്താണ്, പാസീവ് വോയിസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. എന്താണ് പാസീവ് വോയിസ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒറിജിനൽ സെന്റൻസ് എന്താണ്, ഐ നോ ഹിം, അല്ലേ ഐ നോ ഹിം എന്ന സെന്റൻസ് ആണ്. ഈ സെന്റൻസിനെ ഏതിലേക്ക് മാറ്റിയതാണ്, പാസീവ് വോയിസിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്കറിയാം, പാസീവ് വോയിസിലേക്ക് മാറ്റുന്ന സമയത്ത് നമ്മൾ വെർബിന്റെ മൂന്നാമത്തെ ഫോമാണ് എല്ലാത്തിലും ഉപയോഗിക്കുന്നത് അല്ലേ, വി ത്രീ ഫോമാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ പാസീവ് വോയിസിൽ എപ്പോഴും ഉപയോഗിക്കുന്ന എന്താണ്, വി ത്രീ ഫോമാണ്. വി ത്രീ ഫോമാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഏതാണ് വി ത്രീ, നോ വി ത്രീ അല്ല, നോയിങ് വി ത്രീ അല്ല, നോസ് വി ത്രീ അല്ല, നോൺ ആണ് വി ത്രീ അല്ലേ, നോൺ ആണ് വി ത്രീ. അപ്പൊ നമുക്കറിയാം, നോ ന്യൂ നോട്ട് അല്ലെ, നോൺ ആണ് വി ത്രീ. പാസീവ് ആക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന എന്താണ്, വെർബിന്റെ മൂന്നാമത്തെ ഫോമാണ്, വി ത്രീ ഫോമാണ്. ചിലപ്പോൾ ഇങ്ങനെയും എന്ത് ചെയ്യും, ക്വസ്റ്റ്യനുകൾ എന്ത് ചെയ്യും, ചോദിക്കാറുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക, പെട്ടെന്ന് പഠിച്ചെടുക്കുക. നമ്മൾ സാധാരണ രീതിയിൽ ചോദിക്കുന്നത് ഇപ്പൊ ഐ നോ ഹിം എന്ന് തന്നിട്ട്
നാല് ഓപ്ഷൻ തരും, പാസീവിലേക്ക് മാറ്റാനായിരിക്കും ഓപ്ഷനിൽ നമുക്ക് തന്നിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനും ചോദിക്കാം എന്താണ്, അപ്പോൾ ഇവിടെ പാസീവിലാക്കിയ സെൻറ്റൻസ് എന്നിട്ട് അവിടെ വിട്ടുപോയ വാക്കാണ് ചോദിച്ചത്. പാസീവിലാക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും എന്താണ്, വെർബിൻ്റെ മൂന്നാമത്തെ ഫോമാണ് ഉപയോഗിക്കുന്നത്, വി ത്രീ ഫോമാണ് ഉപയോഗിക്കുന്നതെന്ന് എപ്പോഴും എന്ത് ചെയ്യണം, മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ ക്യാറ്റിൽ ഡാഷ് ഗ്രേസിംഗ് ഇൻ ദ ഫീൽഡ് ആണല്ലോ ക്വസ്റ്റ്യൻ. ഇപ്പോൾ ക്യാറ്റിൽ, ഇപ്പോൾ ക്യാറ്റിൽ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഇത് സിംഗിളായിട്ട് തോന്നും. ഇപ്പോൾ ക്യാറ്റിൽ നമ്മൾ എന്താണ് ഈസ എന്ന ആൻസർ എന്ത് ചെയ്യും, എഴുതി വയ്ക്കും. ഇപ്പോൾ ക്യാറ്റിൽ ഈസ് അല്ല, ക്യാറ്റിൽ ആറാണ് ആൻസർ, ക്യാറ്റിൽ ആറാണ് ആൻസർ. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്, ക്യാറ്റിൽ എന്ന് പറയുന്നത് പ്ലൂറലാണ്, ക്യാറ്റിൽ സിംഗുലർ അല്ല, ക്യാറ്റിൽ എന്ന് പറയുന്നത് പ്ലൂറൽ ഫോമാണ്. ഇപ്പോൾ ക്യാറ്റിൽ പോലീസ്, അതുപോലെ എന്താണ് ക്ലോത്തിങ്, ഇപ്പം ഇങ്ങനെയൊക്കെ വരുന്ന വാക്കുകൾ എന്ന് പറയുന്നത് എന്താണ് പ്ലൂറൽ ഫോമാണ്. പോലീസ്, പീപ്പിൾ, ഇതൊക്കെ എന്താണ് പ്ലൂറലാണ്. പോലീസ് ഈസ് എന്ന് നമ്മൾ പറയാറില്ല, പോലീസ് ആർ എന്നേ നമ്മൾ പറയാറുള്ളൂ. അതും എന്താണ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പോലീസ് ആർ. അതുപോലെ എന്താണ് ദ ക്യാറ്റിൽ ആർ, ദ ക്യാറ്റിൽ ആർ ആണ് ആൻസർ. ദ ക്യാറ്റിൽ ആർ ക്രേസിംഗ് ഇൻ ദ ഫീൽഡ്. ഓക്കെയാണല്ലോ. ഇത്രയും ക്വസ്റ്റ്യൻ വളരെ പ്രധാനപ്പെട്ടതാണ്, റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആണ്, ചോദിക്കും. ഇനിയും എന്ത് ചെയ്യും, ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ പഠിക്കുന്നതിന് കാരണം എന്താണ്, ഇനി വരാൻ പോകുന്ന പരീക്ഷകളെല്ലാം ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. അല്ലെ, ഡിഗ്രി ലെവൽ, ഫിലിംസ്, അതുപോലെ എന്താണ് ടെൻത്ത് ആൻഡ് ട്വൽത്ത് ലെവൽ മെയിൻസ് പരീക്ഷകളാണ് വരാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം, ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. നമ്മൾ എന്താണ് ബേസ് ഫോമിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രം എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കരുത്. ഈ ക്വസ്റ്റ്യനിലൂടെ എന്ത് ചെയ്യുക, പഠിച്ചെടുത്ത് പോകണം. അപ്പോൾ ഇതുപോലെ ക്ലാസ്സുകൾ കിട്ടാൻ നമ്മുടെ ചാനലിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.